കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷിഹാബ് മാട്ടുമുറി പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ചു. നിലവിൽ മൂന്നാം വാർഡ് മെമ്പറാണ്. രാജിക്കത്ത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി രാജിക്കത്ത് ലഭിച്ചതായി പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദ പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 11:30 കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും മൂന്നാം വാർഡ് മെമ്പറുമായ ഷിഹാബ് മാട്ടുമുറി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദയ്ക്ക് രാജിക്കത്ത് കൈമാറിയത്. പഞ്ചായത്തിലെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം തന്നെ മാനസികമായി തകർത്തുവെന്നും 3 വർഷമായി നല്ല രീതിയിലാണ് ഭരണസമിതി പ്രവർത്തിച്ചു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭരണസമിതിയിലെ നിരന്തരമായ പ്രശ്നങ്ങൾ മൂലം തൻ്റെ ഇമേജ് നശിക്കുന്ന അവസ്ഥയാണ്. പാർട്ടിയിലെ പ്രശ്നങ്ങൾ മൂലം മാനസികമായി തനിക്ക് പ്രശ്നങ്ങളുണ്ടായെന്നും കഴിഞ്ഞ ദിവസം രാജി പാർട്ടിയെ അറിയിച്ചിരുന്നതായും ഷിഹാബ് മാട്ടുമുറി പറഞ്ഞു. അടുത്ത കാലത്ത് ഈ ഗ്രാമപഞ്ചായത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു നിയമനമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം അതൊക്കെ നമ്മളെ മാനസികമായി തളർത്തിട്ടുണ്ട്. ഒരുപാട് നല്ല 2.5 വർഷമായി 3 വർഷമായി ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നല്ല രീതിയിലാണ് പ്രവർത്തിച്ചത്. നിരന്തരം പ്രശ്നങ്ങൾ കാരണം അവസാന നിമിഷം ഈ ഇമേജ് നഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലേക്കാണ് പോകുന്നത്. അപ്പം മാത്രമല്ല, പാർട്ടിയിലെ ചില പ്രശ്നങ്ങളും കാരണം ഞാൻ മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഫീല് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പാർട്ടിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാർട്ടീൻ്റെ ട്രഷറി സ്ഥാനവും എല്ലാ സ്ഥാനങ്ങളും അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവെച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവെക്കുന്നതോടൊപ്പം പാർട്ടിയിലെ മുഴുവൻ ഭാരവാഹിത്വവും രാജിവെക്കുന്നതായും ഷിഹാബ് മാട്ടുമുറി പറഞ്ഞു. നിലവിൽ കൊടിയത്തൂർ മണ്ഡലം കോൺഗ്രസ് ട്രഷറർ സ്ഥാനം വഹിക്കുന്നത് ഷിഹാബ് മാട്ടുമുറിയാണ്. ഭരണസമിതിയിലുള്ള മറ്റുള്ളവരുമായി പൊരുതി നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും താനൊരു ബിസിനസ്സുകാരനായതിനാൽ ഇനി ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഷിഹാബ് മാട്ടുമുറി പറഞ്ഞു. എല്ലാവർക്കും ഒരേമാതിരി ഇതൊക്കെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ചില പ്രശ്നങ്ങൾ മാനസികമായിട്ട് ചിലർക്ക് അത് അതിജീവിക്കാൻ കഴിയില്ല. അപ്പം ചിലർ പെട്ടെന്ന് രാജിവെക്കേണ്ടി വരും. അപ്പം എൻ്റെ മാനസികമായിട്ട് എനിക്ക് അവരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ സ്വമേധയാ പിൻവലിയാണ്. എൻ്റെ ഞാനൊരു ചെറിയ കച്ചവടക്കാരനായതുകൊണ്ട് ആ കച്ചവടത്തിലേക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ച് എന്തെങ്കിലും ലാഭം കിട്ടുന്നത് നേരത്തെ ഒക്കെ ചെയ്യുന്ന മാതിരി പാവങ്ങളെയും പിന്നോക്കക്കാരെയും ഒക്കെ സഹായിക്കാനും ഞാൻ ഉതകും എന്നാണ് പറയുന്നത്. ഫസൽ ബാബു, CTV News, മുക്കം.